നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എസ് ബി ഐ തിരുവനന്തപുരം ശാഖയിൽ ഉൾപ്പെടെ സ്വപ്നയുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെയും പേരിലുള്ള ലോക്കറിൽ കണ്ടെത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഉടമസ്ഥരെ കുറിച്ച് ശിവശങ്കറിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ക്ലൂ കിട്ടിയെന്ന് സൂചന. ശിവശങ്കറിന് വേണ്ടി മാത്രമല്ല കോടികൾ വന്നതെന്നും അത് സൂക്ഷിക്കാനുള്ള ചുമതലയാണ് ശിവശങ്കറിനുണ്ടായിരുന്നതെന്നും എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയെന്ന് കേൾക്കുന്നു. തന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിനെ സ്വപ്നയുമായി ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാൻ ശിവശങ്കർ ഏൽപ്പിച്ചത് സ്വപ്നയെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് റിപ്പോർട്ട്. തിരുവനന്തപുരത്തെ ബാങ്കുകളിൽ നിന്നും കണ്ടെത്തിയ പണത്തിന് ജീവനുണ്ടെന്ന് ശിവശങ്കറിന് അറിയാം. എങ്കിൽ അത് ആരുടെ പണമാണ്, എവിടെ നിന്നും കിട്ടിയ കൈക്കൂലിയാണ്, അത് ആർക്ക് കൊടുക്കാനുള്ളതാണ്? യാതൊരു സംശയവും വേണ്ട, കോടികളുടെ കാവൽക്കാരനാണ് ശിവശങ്കർ. അതേസമയം കേന്ദ്ര സർക്കാർ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഉന്നതരെ ഒഴിവാക്കി ഉദ്യോഗസ്ഥരിൽ കേസ് പിടിച്ചു നിർത്താനാകുമോ എന്ന് കണ്ടറിയണം. ഒടുവിൽ ശിവശങ്കറിനെ ജയിലിലാക്കി സി പി എം ഉന്നതരെ രക്ഷിക്കുമോ എന്ന് കണ്ടറിയണം. സത്യസന്ധമായി അന്വേഷിച്ചാൽ തീർച്ചയായും മുഖം മൂടി അഴിഞ്ഞു വീഴും. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ പ്രോജക്ടുകൾ ലഭിച്ച കമ്മീഷനും കൈക്കൂലിയുമാണ് ലോക്കറിൽ സൂക്ഷിച്ചതെന്ന് കൃത്യമായ വിവരം ഇ ഡിക്ക് കിട്ടിയെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്തെ വിവിധ ബാങ്കുകളിൽ ഇത്തരത്തിൽ ലോക്കറുകൾ ഉണ്ടോ എന്ന സംശയവും ഇ ഡിക്കുണ്ട്. കസ്റ്റംസിനും എൻ ഐ എക്കും പുറമെ ഇ ഡി സംസ്ഥാനത്ത് എത്തിയതോടെ കള്ളൻ പവിത്രന്മാർക്ക് ചങ്കടി തുടങ്ങുകയാണ്. ഇ ഡി അന്വേഷിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ്. സ്വർണ്ണക്കടത്തിന് പുറമെ സാമ്പത്തിക ഹവാല ഇടപാടുകൾ സജീവമായിരുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേരളത്തിലെത്തിയത്. ഇ ഡിയുടെ ലക്ഷ്യം കൃത്യമാണ്, കോടികൾ വിദേശത്ത് നിന്നും ഒഴുകുന്നുണ്ടെന്നാണ് ഇ ഡി മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വപ്ന സുരേഷിന്റെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയ ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ വിശദാംശങ്ങളും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. രണ്ട് ലോക്കറുകളിൽ നിന്നായി 1 കോടി രൂപയും 1 കിലോ സ്വർണവും നേരത്തെ കണ്ടെടുത്തിരുന്നു. രണ്ടും ചാർട്ടേഡ് അക്കൗണ്ടിനൊപ്പം ജോയിന്റ് ആണ്. ശിവശങ്കർ ആവശ്യപ്പെട്ടിട്ടാണ് ലോക്കർ തുറന്നതെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് നേരത്തെ മൊഴി നൽകിയിരുന്നു. ശിവശങ്കറിന്റെ ബിനാമി ഇടപാടാണോ ഇതെന്ന് എൻഫോഴ്സ്മെന്റ് അന്വേഷിച്ചിരുന്നു. ലൈഫ് മിഷൻ വഴി കിട്ടിയ കമ്മീഷനാണ് 1 കോടിയെന്ന് സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. സ്വപ്നയുടെ മൊഴിയിൽ നിന്ന് കിട്ടിയ നിർണായക വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിക്കും കസ്റ്റംസിനും പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇ ഡി വ്യക്തമാക്കിയിരുന്നു. കൂടാതെ അടുത്ത ബന്ധമാണ് എം ശിവശങ്കറുമായി സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരുന്നു. സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല സ്വാധീനമുണ്ടെന്ന് സ്വപ്ന മൊഴി നൽകിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. പ്രളയസഹായം സ്വരൂപിക്കാൻ എം ശിവശങ്കർ യു എയിൽ പോയ സമയത്ത് സ്വപ്നയും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.